Namaskaram, Rosemary Antony, consultant psychologist. Practicing gratitude. Actually, എന്തിനാണ് നമ്മളൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായി മാറണം എന്ന് പറയുന്നത്? അത് നമുക്ക് ഒരു ഹാപ്പിനെസ് കൊണ്ടുവരാനും ഒരു സെൽഫ് വർത്ത് കൊണ്ടുവരാനും സഹായിക്കും. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൗ പ്രാക്ടീസിങ് ഗ്രാറ്റിറ്റ്യൂഡ് ക്യാൻ ഇൻക്രീസ് യുവർ ഹാപ്പിനെസ്. നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ നമുക്കൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നത് ഒരു നല്ല മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണെന്ന് മനസ്സിലാക്കുക. ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ ഹാപ്പിനെസ് വർദ്ധിപ്പിക്കാൻ പറ്റുമെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ എന്തെല്ലാം ഗുണങ്ങളാണ് നമുക്കുള്ളതെന്ന് ആദ്യം നമുക്ക് നോക്കാം. ഒന്ന്, ഇത് നമ്മുടെ പോസിറ്റീവ് ഇമോഷൻസിനെ വർദ്ധിപ്പിക്കും. ഹാപ്പിനെസ്, സാറ്റിസ്ഫാക്ഷൻ എന്നിങ്ങനെയുള്ള ഒരു പോസിറ്റീവ് ഇമോഷൻസ് എക്സ്പീരിയൻസ് ചെയ്യാനും ഇത് നമ്മളെ സഹായിക്കും. രണ്ടാമത്തെ കാര്യം, ഇംപ്രൂവ്സ് റിലേഷൻഷിപ്സ്. നമ്മുടെ ജീവിതത്തിലെ റിലേഷൻഷിപ്പിൻ്റെ വാല്യൂ തിരിച്ചറിയാനും അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്സ് കൂടുതൽ ശക്തിപ്പെടുത്താനും ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളൊരു പ്രാക്ടീസിലൂടെ നമുക്ക് കൂടുതൽ സഹായകരമാകും. മൂന്ന്, റെഡ്യൂസ് സ്ട്രെസ്. ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ നേരിടുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന സ്ട്രെസ്സിനെ അല്ലെങ്കിൽ നെഗറ്റീവ് ഇഫക്ട്സ് കുറയ്ക്കാൻ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നത് വളരെയധികം സഹായിക്കും. നാല്, ബൂസ്റ്റ് ഓവറോൾ വെൽബീങ്. നമ്മുടെ ഉറക്കം കുറേയും കൂടി നല്ലതാക്കാനും നമ്മുടെ എനർജി വർദ്ധിപ്പിക്കാനും എന്നിങ്ങനെ നമ്മുടെ ഒരു ഓവറോൾ വെൽബീങ് നമ്മളായിരിക്കുന്നത് തിരിച്ചറിയാനും ഈ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ അത് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. എങ്ങനെയാണ് നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് കൊണ്ടുവരാൻ പറ്റുന്നതെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, കീപ് എ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ. ഓരോ ദിവസവും നിങ്ങൾക്ക് നന്ദിയുള്ള മൂന്ന് കാര്യങ്ങൾ എഴുതുക. ഒരു ബ്യൂട്ടിഫുൾ സൺസെറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു നല്ല പൂവിനെ കണ്ടതിൻ്റെ സന്തോഷമായിരിക്കാം, അതുമല്ല എങ്കിൽ നമുക്ക് സംസാരിക്കാൻ പറ്റിയ ഒരു ഫ്രണ്ടിനോട് തുറന്ന് സംസാരിക്കാൻ പറ്റുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഡെലീഷ്യസ് മീല് കഴിക്കുന്നതായിരിക്കാം. അങ്ങനെ എന്തു തന്നെയാവട്ടെ, പ്രിയപ്പെട്ടവരുടെ സപ്പോർട്ടായിരിക്കാം, എന്തു തന്നെയാണെങ്കിലും ഒരു മൂന്ന് ഗ്രാറ്റിറ്റ്യൂഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അന്നത്തെ ദിവസം എഴുതുക. രണ്ട്, പ്രാക്ടീസ് മൈൻഡ്ഫുൾനെസ്. ഓരോ ദിവസവും കുറച്ച് നേരമെങ്കിലും ഒന്ന് ക്വയറ്റായിട്ടിരുന്ന് അല്ലെങ്കിൽ നമ്മൾ തന്നെ തിരിച്ചറിയാനും ഒരു ബ്രീത്ത് എക്സസൈസ് ചെയ്യാനും നമ്മളുടെ ശരീരവും മൈൻഡും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് സ്വയം തിരിച്ചറിയാവുന്നതും ഈ ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡ് സെറ്റ് വളർത്താൻ ഒരുപാട് സഹായമാകും. നിങ്ങൾ ഗ്രേറ്റ്ഫുള്ളായ കാര്യങ്ങൾ മനസ്സിൽ കൊണ്ടുവരിക, എന്നിട്ട് സ്വയം തിരിച്ചറിയുക എത്ര ഗ്രേറ്റ്ഫുള്ളാണ് ഈ ലോകത്ത് നിങ്ങൾ ജീവിക്കുന്നതെന്ന്. മൂന്നാമത്, എക്സ്പ്രസ് ഗ്രാറ്റിറ്റ്യൂഡ് ടു അതേഴ്സ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയവർക്ക് വേണ്ടി നന്ദി പറയാൻ സമയമെടുക്കുക. ഒരു ടെക്സ്റ്റ് അയക്കുന്നതിലൂടെ അല്ലെങ്കിൽ ഒരു താങ്ക് യു നോട്ട് അയക്കുന്നത് പോലെ ഒരു സിമ്പിളായ ഒരു കാര്യം ചെയ്താലും മതി. ഒരുപക്ഷെ നമുക്ക് എല്ലാ ദിവസവും ഒരാളോട് ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കാൻ പറ്റിയെന്നിരിക്കില്ല. പക്ഷേ ഒരു ദിവസത്തിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ അതുണ്ടാക്കിയൊരു വ്യക്തിയോട് ഒരു താങ്ക്സ് പറയുന്നതാവാം, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്തു തരുന്നവരോട് ഒരു താങ്ക് യു പറയുന്നതാവാം. അടുത്തതായി, ലുക്ക് ഫോർ ഓപ്പർച്യൂണിറ്റീസ് ടു ഗിവ് ബാക്ക്. നമ്മൾ ആളുകൾക്ക് കൊടുക്കുന്നതിലൂടെ അത് ആളുകൾക്ക് സഹായിക്കുന്നത് ഒരു ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ വേറൊരു ഫോമാണ്. ആവശ്യമുള്ള ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുക, അതുപോലെ തന്നെ ഏതെങ്കിലും സമയങ്ങളിൽ ഒരു വോളണ്ടറിങ് ആയിട്ട് പല കാര്യങ്ങൾ സോഷ്യൽ ആക്ടിവിറ്റീസിൽ ഏർപ്പെടുക, അല്ലെങ്കിൽ കൂടെയുള്ള ആളുകളെ സഹായിക്കാൻ ശ്രമിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും നമ്മളെ ഒരു പോസിറ്റീവാക്കി നിർത്താനും ഇത് ചെയ്യുന്നതിലൂടെ നമുക്കൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവാനും സാധിക്കും. ഇങ്ങനെ സിമ്പിൾ പ്രാക്ടീസസിലൂടെ നമ്മുടെ ഡെയിലി ലൈഫിൽ ഉൾപ്പെടുത്തുന്നതിലൂടെ നമുക്കൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് വളർത്തിയെടുക്കാനും നമ്മുടെ ഹാപ്പിനെസ് വർദ്ധിപ്പിക്കാനും കഴിയും. വളരെ ചെറിയ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞത്. പക്ഷേ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ റിസർച്ച് പറയുന്നത് വളരെയധികം സന്തോഷമുള്ളൊരു വ്യക്തിയായി തീരാൻ കഴിയുമെന്നുള്ളതാണ്. സന്തോഷമുള്ളൊരു വ്യക്തിയായി തീരാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. നന്ദി, നമസ്കാരം.